എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ ഡൈനാമോ കീവിനെ 2-1 പരാജയപ്പെടുത്തിയത്. പക്ഷേ അതിന് മുൻപ് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ടെർസ്റ്റെജൻ ബാഴ്സലോണയുടെ നിരയിൽ ഗോൾ കീപ്പറായി അദ്ദേഹം എത്തിയില്ലായിരുന്നുവെങ്കിൽ ആ ഒരു മത്സരത്തിൻ്റെ ഫലം തന്നെ മാറി മറിഞ്ഞേ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അത്രത്തോളം മികച്ച സേവുകളാണ് ഇന്നലെ അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. ഡൈനാമോ കീവിൻ്റെ ഗോൾ കീപ്പറും ഇന്നലെ മികച്ച സേവുകൾ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഡൈനാമോ കീവിനെ വിജയത്തിലേക്ക് എത്തിക്കുവാനോ അല്ലെങ്കിൽ ഒരു സമനില നേടിക്കൊടുക്കുവാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടെർസ്റ്റെജൻ്റെ കാര്യം എടുത്തു പറയുന്നത്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലത്തെ മത്സരം ഒന്നില്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് എതിരാകുമായിരുന്നു, അല്ലെങ്കിൽ ഒരു സമനിലയിൽ മത്സരം അവസാനിച്ചേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സീസണിൽ ടെർസ്റ്റെജൻ്റെ ആദ്യ മത്സരമായിരുന്നു ഇന്നലെ. അത് അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഉപയോഗിച്ചു. എന്തായാലും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരം തുടങ്ങിയ 5 മിനിറ്റിൽ തന്നെ മെസ്സിയിലൂടെ ബാഴ്സലോണ ഗോൾ നേടുകയായിരുന്നു. അദ്ദേഹത്തെ പെനാൽറ്റി ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്തതിനെ റഫറി പെനാൽറ്റി വിധിക്കുകയും കിക്ക് അദ്ദേഹം തന്നെ എടുക്കുകയായിരുന്നു. അത് അദ്ദേഹം സുന്ദരമായി തന്നെ വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം 1-ാം പകുതിയിൽ ബാഴ്സലോണയ്ക്ക് ഗോളുകളൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. 1-0 എന്ന ലീഡോടെയായിരുന്നു ആദ്യ പകുതി അവസാനിച്ചത്. 1-ാം പകുതിയിൽ മികച്ച അവസരങ്ങൾ ബാഴ്സലോണയ്ക്ക് തന്നെയാണ് ലഭിച്ചത്. പക്ഷേ അവർക്ക് ഗോളാക്കുവാൻ ഒന്നും സാധിച്ചില്ല. ഡൈനാമോ കീവിനാവട്ടെ ആദ്യ പകുതിയിൽ അവസരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ 2-ാം പകുതി തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു എന്ന് വേണം പറയാൻ. മികച്ച അവസരങ്ങളാണ് ഡൈനാമോ കീവ് സൃഷ്ടിച്ചത്. ആദ്യ മിനിറ്റ് മുതൽ തന്നെ മികച്ച അവസരങ്ങളാണ് അവർ സൃഷ്ടിച്ചത്. പക്ഷേ ഗോൾ കീപ്പറായ ടെർസ്റ്റെജൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാഴ്സലോണ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത്. 65-ാം മിനിറ്റിൽ PK ഹെഡറിലൂടെ ബാഴ്സലോണ 2-ാമത്തെ ഗോൾ നേടുകയായിരുന്നു. അതിനുശേഷം 75-ാം മിനിറ്റിലാണ് ഡൈനാമോ കീവ് തരമ സീക്കെങ്കോ 1 ഗോൾ ഡൈനാമോ കീവിന് വേണ്ടി അടിച്ചത്. ഒരുപാട് അവസരങ്ങൾ ഇന്നലെ ബാഴ്സലോണയ്ക്ക് ലഭിച്ചിരുന്നു. ഗ്രീസ്മാന് അടക്കം മികച്ച അവസരമാണ് ആദ്യ പകുതിയിൽ തന്നെ ലഭിച്ചത്. പക്ഷേ അദ്ദേഹം അത് എങ്ങനെയാണ് മിസ്സാക്കിയത് എന്നുള്ളത് ഫുട്ബോൾ ലോകം തന്നെ ആകാംക്ഷയോടെയാണ്, അല്ലെങ്കിൽ അമ്പരപ്പോടെയാണ് കണ്ടത്. കാരണം ഇത്രത്തോളം പ്രൊഫഷണലായ ഒരു ഫുട്ബോൾ താരത്തിന് എങ്ങനെയാണ് ഗോൾ പോസ്റ്റിൻ്റെ മുൻപിൽ വെച്ച് അടിച്ച ഷോട്ട് പോലും മിസ്സായത് എന്നുള്ളത് ആർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ്. പൊസിഷൻ നോക്കുകയാണെങ്കിൽ 64% ബാഴ്സയുടെ പൊസിഷൻ, ഡൈനാമോ കീവിൻ്റെ ആവട്ടെ 36%. ഇനി ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 22 ഷോട്ടുകളാണ് ഇന്നലെ ഉതിർത്തത്. ഡൈനാമോ കീവ് ആവട്ടെ 8 ഷോട്ടുകളും. ഷോട്ട് ഓൺ ടാർജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 14 ഷോട്ട് ഓൺ ടാർജറ്റാണ് ഇന്നലെ ബാഴ്സലോണയുടേത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്രത്തോളം മികച്ച രീതിയിലാണ് കളിച്ചത്. പക്ഷേ ഡൈനാമോ കീവിൻ്റെ ഗോൾ കീപ്പർ മികച്ച സേവുകളാണ് ഇന്നലെ നടത്തിയത്. ഡൈനാമോ കീവിൻ്റെ ഷോട്ട് ഓൺ ടാർജറ്റ് നോക്കുകയാണെങ്കിൽ 7 എണ്ണമാണ്. ആ 7 എണ്ണവും മികച്ചതായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അതൊക്കെ അവർക്ക് മികച്ച അവസരങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ടെർസ്റ്റെജനും ഇന്നലെ മികച്ച രീതിയിൽ തന്നെയാണ് അതെല്ലാം സേവ് ചെയ്തത്. ബാഴ്സലോണ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടീം റേറ്റിംഗ് 7.2 ആണ്. ഗോൾ കീപ്പറായ ടെർസ്റ്റെജൻ 7.8, ഡസ്റ്റ് 6.7, ജെറാർഡ് പീക്ക് 7.8, ഫ്രങ്കി ഡിജോങ് 7.1, ജോഡി ആൽബ 7.5, ബുസ്കറ്റ്സ് 7.3, പിയാനിച്ച് 7.1, അൻസു ഫാറ്റി 8.2, ലയണൽ മെസ്സി 8.9, പെഡ്രി 7.3, ഗ്രീസ്മാൻ 6.5. ഇനി സബ്ബിറങ്ങിയ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ റോബർട്ടോ 6.5, ഡെംബലെ 7, ലെങ്ലറ്റ് 6.3, ട്രിങ്കാവോ 5.9 എന്നിങ്ങനെയാണ്. ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ താരം ഡൈനാമോ കീവിൻ്റെ ഗോൾ കീപ്പറായ നെസ്റ്ററിറ്റിനാണ്. അദ്ദേഹത്തിന് 9 റേറ്റിംഗ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം മികച്ച സേവുകളാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം മികച്ച പ്രകടനമായിരുന്നു ഡൈനാമോ കീവിന് വേണ്ടി അദ്ദേഹം നടത്തിയത് എന്നുള്ളത്. എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരവും അവർ വിജയിച്ചു. പോയിൻ്റ് ടേബിളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആദ്യം തന്നെയാണ് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.